ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ വന്നത് ഈ ജെഇ അഡ്വാൻസ് എക്സാമിനേഷൻ നടക്കുകയാണ് 27th. അപ്പം അതിന് നിങ്ങൾ പോകുന്നവർക്കെല്ലാവർക്കും ഒരു വിഷസ് തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എക്സാമിനേഷന് പോകുമ്പോൾ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ കാര്യം, ഭയങ്കര റിലാക്സ്ഡ് ആവുക, റിലാക്സ്ഡ് ആയിട്ട് പോവുക. നേരത്തെ തന്നെ എക്സാം സെൻറ്റേഴ്സ് നോക്കി വയ്ക്കുക. അപ്പോൾ ഗൂഗിളൊക്കെ ഉണ്ട്, അപ്പോൾ മുമ്പേ തന്നെ നോക്കി വയ്ക്കാൻ പറ്റും നിങ്ങൾക്ക്. പക്ഷേ എന്നാലും ശരിക്കും പേഴ്സണലി എവിടെയാണ് സ്ഥലം എന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. എക്സാമിനേഷൻ രണ്ട് പേപ്പേഴ്സ് ഉണ്ട്, പേപ്പർ വണ്ണും പേപ്പർ ടൂവും. പേപ്പർ വൺ 9 മണിക്കാണ് തുടങ്ങുക, പക്ഷേ 7 മണിക്ക് അവിടെ എത്തണം. കോവിഡ് പ്രോട്ടോക്കോളിലുണ്ട്, 7 മണിക്ക് അവിടെ എത്തണം. അപ്പം ദൂരം ദൂരന്നൊക്കെ 7 മണിക്ക് തന്നെ അവിടെ എത്താൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ രണ്ടാമത്തെ 2:30 എക്സാം, 2:30 തൊട്ടിട്ട് 5:30 വരെ, രാവിലെ 9 മണി തൊട്ട് 3 മണിക്കൂർ, 9 മണി തൊട്ടിട്ട് 12 മണി വരെ. അപ്പം 7 മണിക്ക് രാവിലെ എത്തണം. പിന്നെ ഉച്ചയ്ക്ക് നിങ്ങളെ കൊണ്ടുപോകേണ്ടത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുപോകണം. പിന്നെ എല്ലാം ഒറിജിനൽ കൊണ്ടുപോകണം, ഒറിജിനലായിട്ടുള്ളൊരു ഐ ഡി കൊണ്ടുപോകണം. പിന്നെ ഈ ഐഡൻറ്റി അഡ്മിറ്റ് കാർഡ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വെരിഫൈ ചെയ്യണം, നിങ്ങളെ പേരും എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണോന്ന് വെരിഫൈ ചെയ്യണം. പിന്നെ ഐഡൻറ്റി കാർഡ്, ഐഡൻറ്റി കാർഡ് വോട്ടേഴ്സ് ഐ ഡി ആവാം, പാസ്പോർട്ട് ആവാം, പാൻ ആവാം, പിന്നെ ആധാർ ആവാം, എക്സെട്ര. ഫോട്ടോ ഉള്ള കാർഡ് കേട്ടോ, ഫോട്ടോ ഇൻസ്പോർട്ട് കാർഡ്, ഒറിജിനൽ വേണം, ഇത് ഫോട്ടോ കോപ്പി പറ്റില്ല, ഒറിജിനൽ തന്നെ വേണം. പിന്നെ എന്താണ്, നിങ്ങളുടെ ഒരു സാനിറ്റൈസർ, ചെറിയൊരു ബോട്ടിൽ സാനിറ്റൈസർ കൊണ്ടുപോകണം. അത് ട്രാൻസ്പാരൻറ്റ് ബോട്ടിലാവണം. പിന്നെ ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽ വെള്ളം കൊണ്ടുപോകണം, അത് നിങ്ങളുടെ സ്വന്തമായിട്ട് കൊണ്ടുപോകണം. പിന്നെ ഫേസ് മാസ്ക് നിർബന്ധമാണ്, ഒരു ഫേസ് മാസ്ക് കൊണ്ടുപോകണം നിർബന്ധമായിട്ടും. പിന്നെ വാച്ച്, അങ്ങനത്തെ ഗാഡ്ജറ്റ്സ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല, നിങ്ങൾക്ക് അറിയുന്നതാണ് കുറേയൊക്കെ. പിന്നെ സ്ലിപ്പേഴ്സ്, ഷൂസ് കൊണ്ടുപോകാൻ പാടില്ല, സാധാരണ സ്ലിപ്പേഴ്സ് ഇട്ട് പോയാൽ മതി. ഓപ്പൺ ആയിട്ടുള്ള ചപ്പൽ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. പിന്നെ ഡ്രസ്സ്, ഡ്രസ്സും അതെ, എന്താണ് സാധാരണ ഡ്രസ്സ് മതി, ക്ലോസ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് വേണ്ട, എന്താണ് ടൈറ്റായിട്ടുള്ള ജീൻസ് വേണ്ട. ഓക്കെ, അങ്ങനത്തെ. പിന്നെ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് പരീക്ഷയ്ക്ക് റിലാക്സ്ഡ് ആയിട്ട് പോവാം. അത്യാവശ്യം നല്ലോണം ഭക്ഷണം കഴിക്കേണ്ട, രാവിലെ പരീക്ഷ ഹാളിൽ കയറുന്നതിന് മുമ്പേ ഒരു ചോക്ലേറ്റ് കഴിച്ചാൽ കുറച്ച് എനർജി ഉണ്ടാവും. റിലാക്സ് ആയിട്ട് എഴുതുക, കഴിഞ്ഞതും ആ ടൈം മുഴുവനും യൂട്ടിലൈസ് ചെയ്യുക, അറിയുന്ന ചോദ്യം ചെയ്യാൻ ശ്രമിക്കുക, അത് മതി. ജെഇ അഡ്വാൻസ്ഡിന് അറിയുന്ന ചോദ്യം ഉണ്ടാവും, കെമിസ്ട്രി ആയിരിക്കും ഏറ്റവും ഹൈ സ്കോറിങ്, അത് ആദ്യം ചെയ്യുക, പിന്നെ ഫിസിക്സ്, പിന്നെ മാത്സ്. എപ്പോഴും സ്ട്രാറ്റജി ഉണ്ടാവണം, എപ്പോഴും 1 or more സ്ട്രാറ്റജി അല്ല സിംഗിൾ ആൻസറിന്, സിംഗിൾ ആൻസറിൻ്റെ സ്ട്രാറ്റജി അല്ല ഇൻറ്റിജറിന്. അപ്പോൾ എപ്പോഴും ഈ എന്താണ് ഓരോന്നിനും ഓരോ സ്ട്രാറ്റജിയാണ് ഉണ്ടാക്കേണ്ടത്. മിക്കവാറും ഈ മാത്സ് ഫോളോയിങ് എല്ലാവർക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്നതായിരിക്കും, കുറച്ച് ഐഡിയാസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എപ്പോഴും ഒരു അത്ഭുതം ജെഇ അഡ്വാൻസിൻ്റെ പേപ്പറിൽ ഉണ്ടാവും. അപ്പോൾ ആ അത്ഭുതം എല്ലാവർക്കും ഉള്ളതാണ് ആലോചിക്കുക, നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് ആ അത്ഭുതം എല്ലാവർക്കും, നിങ്ങൾക്ക് ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫാണ്, വളരെ ലോ സ്കോറിംഗ് ആണെങ്കിൽ എല്ലാവർക്കും ലോ സ്കോറിംഗ് ആയിരിക്കും. അപ്പം മാർക്കിനെ പറ്റിയിട്ട് നിങ്ങൾ ഒരിക്കലും വേവലാതിപ്പെടേണ്ട. ട്രൈ ടു എൻജോയ് ദ ക്വസ്റ്റ്യൻസ്, ട്രൈ ടു ഡു ആസ് മെനി ക്വസ്റ്റ്യൻസ് ആസ് യു ക്യാൻ കറക്റ്റ്ലി, അത്രയേ ഉള്ളൂ, കറക്റ്റായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊരു സ്ക്രിബ്ലിംഗ് പാഡ് തരും, ആ സ്ക്രിബ്ലിംഗ് പാഡ് നിങ്ങൾക്ക് കൊണ്ടുവരാം, അതിൽ വേറെ കാൽക്കുലേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ 8:30 രാവിലെ 9 മണിക്കാണ് എക്സാം തുടങ്ങുക, 8:30 അവിടെ സീറ്റിൽ ഉണ്ടാവണം. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ റോൾ നമ്പറും നിങ്ങളുടെ ഫോട്ടോസും ഒക്കെ ഉള്ള ഒരു ഇത് വരും. അതിൽ നിങ്ങളുടെ ലോഗിൻ ഐ ഡി നിങ്ങളുടെ റോൾ നമ്പർ തന്നെയാണ്, പാസ്വേഡ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, അത് DDMMYYY, അതായത് 1/4/2002 നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ 01/04/2002 എന്ന് അടിക്കണം, അതാണ് നിങ്ങളുടെ പ്രോട്ടോക്കോൾ. അപ്പം അത് അടിച്ചിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാൻ കയറാം. പിന്നെ എന്താണ്, ജെഇ മെയിൻസ് മാത്രം എക്സാം അല്ല ഇത്, ഇത് വളരെ കുറച്ച് ആൾക്കാർ മാത്രം എഴുതുന്ന എക്സാമാണ്, അതിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രം ശ്രദ്ധിച്ച് എഴുതുന്ന എക്സാമാണ്. അപ്പം അത്യാവശ്യം പഠിച്ചിട്ടുള്ള കുട്ടികൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
റിലാക്സ് ചെയ്തിട്ട് എഴുതിയാൽ മതി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.